പ്രിയമുള്ള സഹോദരങ്ങൾ അറിയണം, ഇതുപോലെ സ്വർഗത്തിന്റെ വാർത്തയും നരകത്തിന്റെ വാർത്തയും എല്ലാം പറഞ്ഞ് ഹബീബ് പോകുമ്പോൾ അതാ ഒരാളുണ്ട് തല തല്ലി പൊളിക്കുന്നു, തല തല്ലി പൊളിക്കുന്നുണ്ട് ഒരാൾ. പിന്നീട് തല പൂർവസ്ഥിതിയിലേക്ക് മാറുന്നുണ്ട്. ചോദിച്ചു, ഇല്ലയോ ജിബ്രീൽ, ഇതാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ മടി കാണിച്ചവനാണ്, നിസ്കരിക്കാൻ മടി കാണിച്ചവനാണ്. മഅദല്ലാഹ്, എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, റബ്ബിനു വേണ്ടി സുജൂദ് ചെയ്യാൻ മടി വേണ്ട മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ബുറാഖിന്റെ മേലെ യാത്ര ചെയ്തു വരുമ്പോൾ കണ്ട പ്രധാനപ്പെട്ട രംഗങ്ങളിൽ ചിലതാണ് ഞാൻ പറഞ്ഞത്. അതിൽ വിഹ്വലപ്പെടുത്തുന്ന രംഗങ്ങളുണ്ട്, അതിൽ ബേജാറാക്കുന്ന രംഗങ്ങളുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ അതാ വഴിയിൽ നിൽക്കുന്നു ദജ്ജാല്. അബ്ദുൽ ഉസ്സയുടെ രൂപത്തിലാണ് ദജ്ജാലിനെ കാണുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുന്നു വേറൊരാള്, അത് ഇബ്ലീസാണ് വീണ്ടും വരുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറിന്റെ അടുക്കൽ ചെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നീട് ഹബീബായ നബി തങ്ങളോട് അടുത്ത ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ഇവിടെ ഇറങ്ങി രണ്ടിറക്കത്ത് നിസ്കരിക്കണേ. അവിടെ ഒരു മരമുണ്ട്, മരത്തിന്റെ ചുവട്ടിൽ പ്രായമുള്ള ഒരാളുണ്ട്, ചുറ്റുവട്ടവും കുറച്ച് കുട്ടികളുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിക്കുന്നു, ഇതാരാണ്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സിയാറത്തു ചെയ്യുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇന്നും നിങ്ങൾ ചെന്നാൽ ഹെബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്തു ചെന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മക്ബറ, അതാ ഒരു ദ്വാരത്തിലൂടെ താഴേക്ക് നോക്കിയാൽ ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും മക്ബറ അതിന്റെ താഴെയാണ്. ലോകത്ത് അറിയപ്പെട്ട ഖബർ അമ്പിയാക്കന്മാരുടെ ഖബറുകളിൽ പ്രധാനപ്പെട്ട നബിയുടെ ഖബറാണ് ഖബറു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിന്റെ നാട്ടിൽ ഖബർ വേണമെന്ന് അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയതാണ് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാമിന്റെ മക്ബറയും സന്ദർശിച്ചു, ഇബ്രാഹിം നബിയുടെ മക്ബറയും സന്ദർശിച്ചു, അവിടെയെല്ലാം രണ്ടിറക്കത്ത് നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലായിടത്തും അമ്പിയാക്കന്മാരുടെ ഖബർ ഉയർത്തി കെട്ടിയിട്ടുണ്ട്. മിക്ക സ്ഥലങ്ങളിലും അതിനു മേലെ കുബ്ബയുണ്ട്. ചില ആളുകൾ സൗദി അറേബ്യയിൽ പോയപ്പോ വഹാബി ഭരണകൂടം കുബ്ബയെല്ലാം തകർത്ത് കളഞ്ഞപ്പോൾ അതാണ് മതമെന്ന് മനസ്സിലാക്കി നാട്ടിൽ വന്നു. പ്രിയമുള്ളവരെ, സാധുവായ ഞാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 16 രാഷ്ട്രങ്ങളിൽ പോയിട്ടുണ്ട്. ഈ പറയപ്പെട്ട 2-3 അറബ് രാജ്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും അമ്പിയാക്കന്മാരുടെ ഖബറും ഔലിയ ന്മാരുടെ ഖബറും സ്വാലിഹീങ്ങളുടെ ഖബറും കെട്ടി ഉയർത്തിയിട്ട് അവിടെ പച്ച തുണി മൂടിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ മറ്റു കളറിലുള്ള തുണിയും മൂടിയിട്ടുണ്ട്. യമനിൽ ചെന്നാൽ എത്ര മഹാന്മാരുടെ മക്ബറകളാണ്, അതുപോലെ ജോർദാനിൽ ചെന്നാൽ എത്ര മഹാന്മാരുടെ മക്ബറകളാണ്, ഇറാഖിൽ ചെന്നാൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയുണ്ട്, ഹസനുൽ ബസരി തങ്ങളുടെ മക്ബറയുണ്ട്, അതുപോലെ തന്നെ ഇബ്രുസീനിയും റഹ്മത്തുല്ലാഹി അലൈഹിയുടെ മക്ബറയുണ്ട്. തൽഹത്ത് ബിൻ ഉബൈദില്ലാഹി തങ്ങളുടെ മക്ബറയുടെ അടുക്കൽ ചെന്നാൽ അവിടെ ബോംബ് വീണ് പരിസരം തകർന്നു എന്നതൊഴിച്ചാൽ അവിടുത്തെ കമാൻ
ഖുർആനത്തിൽ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എണ്ണാൻ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെയെല്ലാം മഹാന്മാരുടെ മക്ബറകൾ, സ്വഹാബത്തിന്റെ മക്ബറകൾ, അമ്പിയാക്കന്മാരുടെ മക്ബറകൾ, അതാ ഭദ്രമായി പരിപാലിക്കുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അമ്പിയാക്കന്മാരുടെ മക്ബറകളെല്ലാം സന്ദർശിച്ച് സന്ദർശിച്ച് ചെല്ലുമ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് ഏജ് ഖുർആനെ മുബീൻ ഹേ മേ ഹേ റഹ്മതുൽ ലിലാലമീൻ തേരി അസ്മത് കാ അമീൻ ഹേ റഹ്മതുൽ ലിലാലമീൻ ദിൽ തോ കഹതാ ഹേ കേ തേരി ശാന കീ ശായാ ഹോനാ നുതഖ് കോ യാരാ നഹീ ഹേ റഹ്മതുൽ ലിലാലമീൻ തു ഹസീനോ കാ ഹസീ ഹേ തു ജമീലോ കാ ജമീൽ തു അമീനോ കാ അമീ ഹേ റഹ്മതുൽ ലിലാലമീൻ ലോകത്തിന്റെ മുഴുവൻ സൗന്ദര്യവും ലോകത്തിന്റെ മുഴുവൻ നന്മയും ലോകത്തിന്റെ മുഴുവൻ പ്രൗഢിയും ലോകത്തിന്റെ മുഴുവനും ആദരവും എല്ലാമായ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുത്തെ പ്രഭ എത്ര ഉയർന്നതാണ്, അവിടുത്തെ ശരീരം എത്ര ആദരണീയമാണ്, അവിടുത്തെ മഹത്വം എത്ര ഉന്നതമാണ്, അവിടുത്തെ വൈജ്ഞാനിക സാഗരം എത്ര പ്രൗഢമാണ്. റഹ്മത്തുൽ ലിലാലമീനായ നബിയേ രണ്ടാമതൊരാളെ എണ്ണാനില്ലാത്ത വിധം മഹാത്മ്യങ്ങളുടെയും ശ്രേഷ്ഠതയുടെയും പ്രൗഢിയായ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തുകയാണ്. ബുറാഖിന്റെ മേലെയാണ്. ഇപ്പോൾ നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ ചെന്നാൽ അവിടെ മഗ്റബി ഗേറ്റ് ഉണ്ട്, മൊറോക്കോക്കാരുടെ പേരിലുള്ള ഗേറ്റ് ഉണ്ട്. അവര് സലാഹുദ്ദീൻ അയ്യൂബി അവരെ സഹായിച്ചത് കൊണ്ടാണ് അവരുടെ പേരില്ലാ കവാടം നാമകരണം ചെയ്തത്. ആ മഗ്റബി ഗേറ്റിന്റെ വലത് സൈഡിൽ അതാ ഒരു ചെറിയ സ്ഥലത്ത് മുസല്ല വിരിച്ചിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ കൊളുത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ബുറാഖിനെ കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിറങ്ങി ബുറാഖിനെ അവിടെ ബന്ധിക്കുന്നു. ഇന്നും അവിടെ ഒരു കൊളുത്തുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുറാഖിനെ കെട്ടിയിട്ട തലത്തിന്റെ സ്മാരകമായി ഒരു കൊളുത്ത് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നിസ്കരിക്കാൻ ഒരു മുസല്ലയുണ്ട് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ വഴിയിൽ വെച്ച് അമ്പിയാക്കളെ കണ്ടു. ഇടയിൽ വെച്ച് നോക്കുമ്പോൾ ഇമാം മുസ്ലിമിന്റെ നിവേദനമാണ് റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബ്രിഹി. മൂസ നബി അലൈഹിസ്സലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ട് വലിയ ആദരവോടെ നേതാവിന്റെ വരവാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള വരവാണ്. അറബികൾ യാത്ര ചെയ്താൽ അന്ന് പരമാവധി അവരവിടെ വരെ വരാറുള്ളൂ. അതുകൊണ്ടാണ് അഖ്സ അങ്ങേയറ്റം അതിർത്തി എന്ന പേരതിന് വന്നത്. മസ്ജിദുൽ അഖ്സ അങ്ങേയറ്റത്തുള്ള പള്ളിയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി വരാമായത്തിലേക്ക് എത്ര പ്രൗഢിയുള്ളൊരായത്താണ്. ഒന്നുകൂടി ഓതുമ്പോൾ എത്ര പ്രൗഢിയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം മസ്ജിദുൽ ഹറാമിൽ നിന്ന് അടിമയായ ഹബീബായ നബി തങ്ങളെ
രാപ്രയാണം നടത്തിച്ച അല്ലാഹു തആല എത്ര ഉന്നതനാണ്. മിനൽ മസ്ജിദുൽ ഹറാം, ഉന്നതമായ മക്കത്തെ പള്ളിയിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അഖ്സ, അഖ്സ പള്ളിയിലേക്ക്. എന്തേ മക്കയിൽ നിന്നങ്ങ് കയറ്റാതിരുന്നത്? ഇടയിൽ ചില ഒരുക്കങ്ങൾ നടത്താനാണ്. ബാറക്നാ ഹൗലഹു, ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രത്യേകത എന്താണ്? ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റുവട്ടവും ബറക്കത്തുള്ളതാണ്. ബറക്കത്ത് എന്തൊക്കെയാണ്? അവിടെ ഫലഭൂയിഷ്ടമായ ഭൂമിയാണ്, നല്ല പഴങ്ങളുടെ തോട്ടമുണ്ട്. പിന്നെ ഒന്നെന്താണ്? അമ്പിയാക്കന്മാര് വന്ന സ്ഥലമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്താണ്? ബിഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീൻ, അംബിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും മക്ബറകൾ ചുറ്റുവട്ടവും ഉള്ള പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. ആ മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ വരുമ്പോൾ അവിടെ എല്ലാ അംബിയാക്കളും എത്തിപ്പോയി. അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമങ്ങൾ പഠിക്കാൻ എത്ര രസമുള്ള സംഭവമാണ് ഇസ്റാ. എല്ലാ അമ്പിയാക്കളും എത്തി. നബിതങ്ങൾക്ക് സ്വീകരിക്കാനുള്ള രീതി, കൊണ്ടുവന്ന ഗൈഡിന്റെ ഉപദേശം. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ഇസ്റാഇൽ നിന്ന് മിഅ്റാജിലേക്ക് കടക്കാം. എന്റെ പ്രിയമുള്ള സഹോദര, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ലോകത്തിന്റെ മുഴുവനും നേതാവാണ്. ഈ ലോകത്തിന്റെ മുഴുവനും നേതാവാണ്. ഒന്നൊന്ന് വേഗം പറഞ്ഞോട്ടെ. ഒരു രാത്രി കൊണ്ട് ലോകം ചുറ്റാനും, ആ രാത്രിയിൽ തന്നെ വനം ഏറാനും, ആ രാത്രിയിൽ തന്നെ റബ്ബിനോട് സംഭാഷണം നടത്താനും, ദുനിയാവിലെ ജീവിതത്തിനിടയിൽ തന്നെ ഹബീബിന് കഴിയുമെങ്കിൽ ഇതിനേക്കാൾ വിശാലമായ പരലോകത്ത് ചെന്നാൽ ലോകത്ത് മുഴുവനും ഹബീബിന് സാന്നിധ്യമറിയിക്കാൻ കഴിയുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തി. ഒന്നുകൂടി ശ്രദ്ധിക്കണം. നമ്മുടെ ആത്മാവ് എവിടെയായിരുന്നു? ആലമുല്ലർവാഹിൽ, പിന്നെ വാപ്പാന്റെ മുതുകത്ത്, പിന്നെ കുറച്ചുകൂടി വിശാലമായ ഉമ്മാന്റെ പള്ളയിൽ, പിന്നെ കുറച്ചുകൂടി വിശാലമായ ദുനിയാവിൽ, ഇനി അതിലേറെ വിശാലമായ ആഖിറത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓരോ ഘട്ടം കഴിയും തോറും അധികാരം കൂടുകയാണ്, സ്വാതന്ത്ര്യം കൂടുകയാണ്, പ്രവേശനം വർദ്ധിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ശരീരം ഇതുപോലെ, അഥവാ മനുഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ഭൗതിക ശരീരത്തിന്റെ ഉള്ളിൽ ആത്മാവുണ്ടായിരിക്കെ, ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കെ, മണ്ഡലങ്ങളെല്ലാം സന്ദർശിക്കാൻ ഒരു രാത്രിയിൽ അധികാരം വന്ന കൊടുത്തെങ്കിൽ, അതിനേക്കാൾ വിശാലമായ ലോകത്ത് പോയ നബി തങ്ങൾ എല്ലാ മജ്‌ലിസിലും എത്തുന്നില്ലേ? അതല്ലേ റിസാലത്തുൻ ഫീ ഇസ്ബാത്തി വുജൂദ് നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കുല്ലി മകാൻ എന്ന പേരിൽ ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ഇമാമുനർ റംലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചർച്ചയില്ലേ, ഫതാവർ റംലിയിൽ പറയുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ആത്മാവ് സ്വാലിഹീങ്ങളുടെ മജ്‌ലിസിൽ, മൗലിദിന്റെ മജ്‌ലിസിൽ, മുത്തഖീങ്ങളുടെ മജ്‌ലിസിലേക്ക് നോട്ടത്തോടെയല്ലേ ഇവിടെ വഴുതു പറഞ്ഞത്? സാധുവായ ഞാനാണെങ്കിലും ഇതുവരെ പറഞ്ഞത് ഹബീബിന്റെ മൗലിദാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ നോട്ടമുള്ളൊരു മജ്‌ലിസായി ഈ മജ്‌ലിസിനെ നീ കബൂലാക്കണം റഹ്മാനേ. 2 മണിക്കൂർ എന്റെ ദൂരം ഖബറിലേക്ക് കുറഞ്ഞുപോയി, നിങ്ങളുടെയും ദൂരം കുറഞ്ഞുപോയി. എത്രയിൽ നിന്നാണ് കുറഞ്ഞതെന്ന് എനിക്കറിയില്ല, എത്ര മണിക്കൂറാണിനി ബാക്കിയെന്നറിയില്ല. പക്ഷേ ഒരാശയുണ്ട്, ഈ മജ്‌ലിസിന്റെ നേതാവായ റസൂലുള്ളാഹിനെ ഒന്ന് കാണണം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിക്കണം. അനുഭവിച്ചിട്ട് വേണം, ഒരു പ്രാവശ്യമല്ല ഒരുപാട് തവണ രാത്രി കിടന്നുറങ്ങുമ്പോൾ
ഹബീബിലേക്ക് ഒരു വിസാല് വേണം, റസൂലുള്ളാനെ ഒന്ന് കാണണം, അവസാനം അവിടുന്ന് ചിരിക്കുന്ന മുഖം കണ്ടൊന്ന് മരിക്കണം. അല്ലാഹുവേ ഞങ്ങൾക്കതിനെ